പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമൻ. പരിശുദ്ധാമ്മയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പുത്രിയ സഖ്യത്തിൻ്റെ പ്രവർത്തനം നവമായി ആരംഭിച്ചിരിക്കുന്ന കാര്യം ഇതിനെ നിങ്ങൾ മിക്കവാറും എല്ലാവരും അറിഞ്ഞു കാണും. ജൂലൈ 16 വലാർവാടം പള്ളിയിൽ വെച്ചാണ് ഔദ്യോഗികമായി ഈ ഉദ്ഘാടന പരിപാടികൾ അന്ന് നടത്തിയത്. അന്ന് 1200 പേർ ദീപലി സംബന്ധിക്കുകയും തിരുവത്തിരിയെ ആശീർവദിച്ച് തങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അങ്ങനെ ഈ സഖ്യത്തിലെ അംഗങ്ങളായിത്തീരുകയും ചെയ്തു. പിന്നീട് 23 വല്ലാർകുടം സ്കൂൾ പള്ളിയിലെ മതബോധന വിദ്യാർത്ഥികൾ അവർക്ക് വേണ്ടി ഈ പരിപാടി നടത്തി. അവിടെയും ഏതാണ്ട് 100 ഈ തിരുവത്തിനെ സ്വീകരിച്ച സഖ്യത്തിലെ അംഗങ്ങളായിത്തീരുന്നു. ഈ വല്ലാർകുടത്തും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലും അവരെന്ന് പറഞ്ഞിരുന്നത് വലിയൊരു അഭിപ്രായം, മാതാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും അനുഗ്രഹവും സമാധാനവും സന്തോഷവും ഒക്കെ അവർക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നതാണ്. വളരെ പ്രത്യേകമായ ഇത് മാതാവിൻ്റെ പ്രത്യേകമായ അനുഭവമായി അവർ എടുത്തു പറയുക തന്നെ. പിന്നീട് പിറ്റേ ശനിയാഴ്ച മറുവക്കാട് പള്ളി അവിടെ കർമ്മലിത ആശ്രമം, മഞ്ഞുമൽ കർമ്മലിത സഭയുടെ കർമ്മലിത ആശ്രമമുണ്ട്, അതിനോട് അനുബന്ധിച്ചുള്ള പള്ളിയുണ്ട്. ആ പള്ളിയിൽ വെച്ച് വീണ്ടും ഇതുപോലൊരു ഒരു സംഘടന ഒരു സംഭവം നടന്നു. അവിടെയും ഏതാണ്ട് 300 പേര് സംബന്ധിച്ചു. തിരുവത്തിരിയും കഴുത്തിലണിഞ്ഞുകൊണ്ട് ഈ സഖ്യത്തിൽ അംഗങ്ങളായിത്തീർന്നു. വളരെ വലിയ ആവേശത്തോടുകൂടിയാണ് ഈ തിരുകർമ്മങ്ങളിൽ അവരാണ് സംബന്ധിച്ചത്. അതേക്കുറിച്ച് വളരെയേറെ സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ അവർ സംസാരിക്കുകയും ചെയ്തു. അതിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പനമ്പുകാട് പള്ളിയിൽ 2 വന്നവർക്ക് വേണ്ടി ഈ തിരുവത്തിരിയും വെഞ്ചരിച്ച് നൽകുകയും സഭയിൽ അംഗങ്ങളായി ചേർക്കുകയും ചെയ്തു. അവിടെയും ഏതാണ്ട് ഒരു 600 പേർ ഈ സംഘടനയിൽ പുതുതായി ചേരുകയും അങ്ങനെ മാതാവിൻ്റെ ആ ഉത്തരിയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൂടുതൽ ഭക്തിയോടെയും തീഷ്ണതയോടെയും ഉത്തരിയും ധരിക്കുവാനൊരു അവസരമായി അത് അവർ കാണുകയും ചെയ്തു. ഇങ്ങനെ മാതാവിൻ്റെ നാമത്തിലുള്ള ഈ പരിപാടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചെല്ലുന്നിടത്തല്ല എല്ലാവരുടെയും സഹകരണം, വികാരശിമാരുടെ പ്രത്യേകമായ സഹകരണവും ഒത്താശകളും ഒക്കെ കാണുന്നു. അങ്ങനെ ജനങ്ങളും അതോടൊപ്പം താല്പര്യവും സംബന്ധിക്കുകയും ചെയ്യും. ഈ ഒരു തുടക്കം ഇതുപോലെ തീക്ഷണയോടുകൂടി ഈ തീക്ഷണം മന്ദീഭവിച്ചു പോകാതെ നിലനിൽക്കണം, തുടർന്നിട്ട് പോകണം. എല്ലാ ഇടവകളിലേക്കും നമുക്ക് ഈ ഒരു മരിയ ഭക്തി വ്യാപിപ്പിക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടുകൂടെ മാതാവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിനായി സഹായത്തിനായി നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, തുടർന്ന് നമ്മൾ ചില വീഡിയോ ഭാഗങ്ങൾ ക്ലിപ്പുകൾ കാണുവാൻ പോവുകയാണ്. പ്രത്യേകമായും ഈ ഉത്തരീയ സംഘടനയുടെ സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്ന ആ പള്ളികൾ ആദ്യം നമ്മൾ കാണുവാൻ പോകുന്നത് മറുവക്കാട് പള്ളിയിൽ നടന്ന ആത്മീയ സംഗമമാണ്. മാധവൻ്റെ നാമത്തിൽ വികാരി അവിടുത്തെ വികാരി സുപ്പീലാച്ചനായ ഫാദർ ജെയിംസ് പുനയ്ക്കൽ പ്രത്യേകമായ താല്പര്യ നേതൃത്വത്തിൽ
അത് വളരെ ഭംഗിയായിട്ട് ഒത്തിരിയേറെ പേർ സംബന്ധിച്ചു സംബന്ധിച്ചവർക്കെല്ലാം വളരെ വലിയ ആത്മീയമായ സന്തോഷവും അനുഭൂതിയും പകർന്ന ഒന്നായിരുന്നു മാതാവിൻ്റെ ഒത്തിരി ഭക്തി തീർച്ചയായും ഞങ്ങൾ നിലനിർത്തും എന്നുള്ള ഒരു ശക്തമായ വാഗ്ദാനവും ഒരു ധീരമായ ഒരു മുന്നേറ്റത്തിൻ്റെ അടയാളങ്ങളുമൊക്കെ നമുക്ക് അത് കാണുവാൻ സാധിക്കുകയും ചെയ്തു അതിൽ ചില ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുവാൻ പോകുന്നത്
கனிவுள்ளின் ஸ்நேகரூபம் ஹிருதயம்